അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലു സ്സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. ബഹുമാനികളെ, വിശുദ്ധമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്, ദുൽഹിജ്ജ മാസം. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി ഈ മാസത്തിന് ഒരുപാട് മഹത്വങ്ങൾ, പുണ്യങ്ങളുണ്ട്. ഞാൻ മാസത്തിൻ്റെ മഹത്വങ്ങളോ പുണ്യങ്ങളോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഈ ഉദ്യമത്തിന് ശ്രമിച്ചിട്ടുള്ളത്. പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ഹിജ്റ 2 വർഷത്തിലാണ് നിയമമാക്കപ്പെടുന്നത്. ഉമ്മത്തിന് നിയമമായി വരുന്നത് ഹിജ്റ 2 വർഷത്തിലാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്. അത് നമുക്ക് വീട്ടിൽ വെച്ചും നിർവഹിക്കാം, പള്ളിയിൽ വെച്ചും നിർവഹിക്കാം, ഈദ്ഗാഹുകളിൽ വെച്ചും നിർവഹിക്കാവുന്നതാണ്. എവിടെ വെച്ച് നിർവഹിച്ചാലും അതിൻ്റെ പുണ്യം കിട്ടുന്നതാണ്. പള്ളിയിലാകുമ്പോൾ ഇത്തിക്കാഫിൻ്റെ നെയ്യത്തോടുകൂടെ പള്ളിയിൽ ഇരുന്നതിൻ്റെ കൂലിയും പുണ്യവും നേടാൻ സാധിക്കും. പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ടോ എന്നാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ കൈ ഉയർത്തൽ നിർബന്ധമാണോ? ഫത്വുൽ മൻ അടക്കമുള്ള കിതാബുകൾ കാണാൻ സാധിക്കും, പെരുന്നാൾ നിസ്കാരത്തിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ബലിപെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇമാമിനോടുകൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു, നിയ്യത്ത് ചെയ്തു എന്ന് നിയ്യത്ത് വെച്ചാൽ അതിൻ്റെ നിയ്യത്ത് വിടുന്നതാണ്. നമുക്കറിയാം, നിയ്യത്ത് വെച്ചതിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തിന് ശേഷമാണ് തക്ബീർ ചൊല്ലേണ്ടത്. വജ്ജഹത്തിന് ശേഷം തക്ബീർ ചൊല്ലുമ്പോൾ 1 റക്അത്തിൽ 7 തക്ബീറും 2 റക്അത്തിൽ 5 തക്ബീറുമാണ് നിർവഹിക്കേണ്ടത്. 1 റക്അത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ 7 എണ്ണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. 7 തക്ബീറും നമ്മൾ തക്ബീറത്തിൽ ഇഹ്റാം കെട്ടുമ്പോൾ കൈ എങ്ങനെയാണോ ഉയർത്തുന്നത് ആ രൂപത്തിൽ തന്നെയാണ് ഉയർത്തേണ്ടത്. അതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഈ തക്ബീറിൽ മഅ്മൂമീങ്ങൾക്കും ശബ്ദം മിതമായ രൂപത്തിൽ ഉയർത്തി തക്ബീർ ചൊല്ലാവുന്നതാണ്. തക്ബീറിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര് സുന്നത്തുണ്ട്. ഇനി ആ ദിക്ര് വിട്ടുപോയാലോ, തക്ബീർ വിട്ടുപോയാലോ നിസ്കാരത്തിന് ന്യൂനത സംഭവിക്കുകയില്ല, നിസ്കാരം നഷ്ടപ്പെടുകയില്ല. അത് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി 2 പെരുന്നാൾ നിസ്കാരമാണ് ഉള്ളത്, പെരുന്നാളുകളാണുള്ളത്. ഒന്ന് ബലിപെരുന്നാൾ, മറ്റൊന്ന് ചെറിയ പെരുന്നാൾ. ഈ പെരുന്നാളിൽ ചെറുപെരുന്നാളിനാണോ ബലിപെരുന്നാളിനാണോ പ്രാധാന്യമുള്ളത്? 2നും പ്രാധാന്യമുണ്ടെങ്കിലും ബലിപെരുന്നാൾ നിസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന ഉള്ളതുകൊണ്ട് ബലിപെരുന്നാളിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന്
മഹാന്മാരായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ റക്കാഅത്തിൽ ഏഴ് തക്ബീർ ചൊല്ലുന്നു. ഏഴ് തക്ബീർ ചൊല്ലി തക്ബീറിൻ്റെ അടിയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലേണ്ടതുണ്ട്. ശേഷം ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതിയതിന് ശേഷം ഒന്നാമത്തെ റക്കാഅത്തിൽ ഖാഫ് സൂറത്താണ് പാരായണം ചെയ്യേണ്ടത്. ഖാഫ് സൂറത്ത്. രണ്ടാമത്തെ റക്കാഅത്തിൽ ഇഖ്തറബത്തി സാഅ എന്ന സൂറത്താണ് പാരായണം ചെയ്യുന്നത്. ഇനി അത് ഒരാൾക്ക് അറിയില്ല, അത് ഓതുമ്പോൾ മൗമുമികൾക്ക് പ്രയാസമാകുമെങ്കിൽ സാധാരണ ജുമായിലൊക്കെ ഓതാറുള്ള സബ്ബിഹിസ്മയും അല്ലാത്താക്കയുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി പെരുന്നാളിന് പോകുമ്പോൾ നടന്നു പോകൽ പ്രത്യേകം സുന്നത്തുണ്ടോ? വാഹന എല്ലാവരുടെ അടുക്കലും വാഹനമുണ്ട്, ബൈക്കുണ്ട്, മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്, മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ നടന്നു പോകൽ സുന്നത്തുണ്ട്. കാരണം അവൻ്റെ നടത്തത്തിൻ്റെ ഓരോ ചവിട്ടടിയും തിന്മകൾ മായ്ക്കുകയും അവൻ്റെ പദവികൾ ഉയർത്തുവാനും അത് നിമിത്തമായി മാറും. അതിനാൽ പെരുന്നാൾ നിസ്കാരത്തിനും മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ നടന്നാണ് പോകേണ്ടത്. ഇനി നടന്നു പോകൽ പ്രയാസമാണ്, അവനക്ക് രോഗമോ അല്ലെങ്കിൽ പോകുന്ന വഴികളിൽ അഴുക്കോ ചേറോ ചളിയോ ഒക്കെ ഉണ്ടെങ്കിൽ വാഹനത്തിലും പോകാം. അതിൻ്റെ പൂർണ്ണമായ രീതി നടന്നാണ് പോകേണ്ടത്. നടന്നു പോകുന്ന സമയത്ത് നമുക്ക് തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നടന്നു പോകേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോകുകയും മറ്റേ വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അവൻ പോകുന്ന ഇടങ്ങൾ അവനക്ക് നാളെ മഹ്ശറിൽ സാക്ഷിയാകുവാൻ വേണ്ടിയാണ് എന്ന് അതിൻ്റെ ഒരു ഹിക്മത്തായി മഹാന്മാർ അവരുടെ കിതാബുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ദുൽഹിജ്ജ 8 നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ടോ എന്ന ഒരു ചോദ്യം ഉണ്ട്. ദുൽഹിജ്ജ 8 എന്ന് മാത്രമല്ല, ദുൽഹിജ്ജ 1 മുതൽ 9 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ 9 അറഫാ നോമ്പ് എന്ന പേരിൽ ഹാജിമാരല്ലാത്ത ആളുകൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. നോമ്പ് അനുഷ്ഠിക്കൽ പ്രബലമായ സുന്നത്തുള്ള ദിവസമാണ്. ഹാജിമാർക്കത് സുന്നത്തില്ല. ദുൽഹിജ്ജ 8 പ്രത്യേകത, ഒരുപക്ഷെ 9 ആ ദിവസമായേക്കാം എന്ന രീതിയിൽ ദുൽഹിജ്ജ 8 പ്രാധാന്യമുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുക എന്നത്. പെരുന്നാൾ കുളിയെ വിശദീകരിക്കാമോ എന്നാണ്. പെരുന്നാൾ കുളി എന്ന് പറഞ്ഞാൽ അതൊരു സുന്നത്തായ കുളിയാണ്. പെരുന്നാളിന് എന്ന് മാത്രമല്ല, ജുമാക്ക് പോകുമ്പോഴും സുന്നത്താണ്. ആ സുന്നത്ത് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാം. വെള്ളിയാഴ്ചയുടെ സുന്നത്തിൻ്റെ പ്രത്യേകതയിൽ കാണാം, കുളിക്കൽ, ജുമാക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. അപ്പോൾ ഈ സുന്നത്ത് കുളി കുളിക്കുന്ന സമയത്ത് ശരീരം വൃത്തിയാകുക എന്നതാണ് കുളിയുടെ നിബന്ധന. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ഉലുഹിയത്തറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിൽ അയാളുടെ നഖം, മറ്റു ശരീരത്തിൻ്റെ കളയേണ്ട രോമങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായും വൃത്തിയാക്കിയതിന് ശേഷം നല്ല തേച്ച് ഉരച്ച് കുളിച്ച്, നമ്മൾ പെരുന്നാളിൻ്റെ കുളിയാണ് എന്ന് നെയ്യത്ത് വെച്ച് കുളിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആ പെരുന്നാൾ ദിവസത്തെ സുന്നത്ത് കരഗതമാക്കുന്നതിൽ അത് ഏറ്റവും ഫലപ്രാപ്തിയുള്ള വിഷയമാണ്. ഇനി ആദ്യ റക്കായത്തിൽ തക്ബീർ മറന്നാൽ രണ്ടാമത്തെ റക്കായത്തിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ്. സ്വാഭാവികമായ ഒരു സംശയമാണ്. ചില ആളുകൾക്കൊക്കെ തക്ബീർ മറന്നു പോകുക എന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. തക്ബീർ എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഫർളല്ല, നിസ്കാരത്തിൻ്റെ ബാലുമല്ല.
അത് അഴൂദ് പോലെ ദുആഉൽ ഇഫ്തിത്താഹ് പോലെയുള്ള ഒരു ദിക്റാണ്. അതുകൊണ്ട് തക്ബീർ മറന്നുപോയാൽ അത് നിസ്കാരത്തിന് യാതൊരു കോട്ടവും ഉണ്ടാക്കുന്നില്ല. അത് രണ്ടാമത്തെ റക്കായത്തിൽ വീണ്ടെടുക്കേണ്ടതും ഇല്ല. ഇയാനത്ത് പോലെയുള്ള കിതാബുകൾ കാണാൻ സാധിക്കും, ആ തക്ബീർ അത് അഴൂദിനെ പോലെ അല്ലെങ്കിൽ ദുആഉൽ ഇഫ്തിത്താഹിനെ പോലെയുള്ള ഒരു ദിക്റാണ്. അത് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നിസ്കാരത്തിന് വിഘ്നമൊന്നും സംഭവിക്കുന്നില്ല. പെരുന്നാൾ ദിനത്തിൽ ആശംസ കൈമാറാൻ പറ്റുമോ എന്നാണ്. നമ്മളിപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മൊബൈലൊക്കെ ഉള്ള കാലമാണ്, വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ മാസം കാണുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മാസം കണ്ടാലോ സ്റ്റിക്കറുകളൊക്കെ വിട്ട് ആശംസകൾ അർപ്പിക്കാറുണ്ട്. ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം, ഏതൊരു വിശ്വാസിയുടെയും ഹൃത്തടം സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ വാക്കുകളോ പ്രവൃത്തികളോ എഴുത്തുകളോ ഉണ്ടാക്കുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇദ്ഹാലു സുറൂറിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം പ്രവേശിപ്പിക്കുക എന്നുള്ളത് സ്വതക്കയാണ് എന്ന് പ്രവാചക വചനമുണ്ട്. അപ്പോൾ ഈ ആശംസകൾ കൈമാറുന്നതിലൂടെ മറ്റൊരു വിശ്വാസിക്ക് സന്തോഷമുണ്ടാകുന്നു, മറ്റൊരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകുന്നു എങ്കിൽ അത് പുണ്യമുള്ള കാര്യമാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ഈ ഈദിൻ്റെ ആശംസ അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയുന്നതായിട്ട് ഹദീസിൻ്റെ കിതാബുകൾ കാണാൻ സാധിക്കുന്നു. നമ്മിൽ നിന്നും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഈദ് മുബാറക് എന്ന് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് ഈദിന് ആശംസ അർപ്പിച്ച സംഭവങ്ങൾ നമുക്ക് കിതാബുകൾ കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് തുടങ്ങുന്നില്ല, ഇനി ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് ആശംസ അർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശംസ അർപ്പിക്കുന്നതിൽ തെറ്റില്ല, അത് ശരിയായ രൂപത്തിൽ അതിൻ്റെ മാന്യമായ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെയാണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകിപ്പിക്കലും ബലിപെരുന്നാൾ നിസ്കാരം മുന്തിക്കലും സുന്നത്തുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകിപ്പിക്കുക, ബലിപെരുന്നാൾ നിസ്കാരം ഒന്ന് വേഗത്തിലാക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ചെറിയ പെരുന്നാൾ നിസ്കാരം നമ്മൾ നോമ്പ് കഴിഞ്ഞ് ഫിത്ര് സക്കാത്തൊക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഫിത്ര് സക്കാത്തിൻ്റെ സമയം നിസ്കാരത്തോടുകൂടെ അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. അപ്പം ഈ സമയം വിശാലമാകാൻ വേണ്ടി, ഫിത്ര് സക്കാത്ത് കൊടുക്കാനുള്ള സമയം വിശാലമാകാൻ, ആ ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം പിന്തിപ്പിക്കുകയും ബലിപെരുന്നാളിന് മാംസം വിതരണം ചെയ്യാനുള്ളതാണ്, ഉലുഹിയത്തിൻ്റെ മാംസം വിതരണം ചെയ്യാനുള്ളതാണ്, അത് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുവാനും അത് വിശാലമായ സമയത്തിൽ അത് ചെയ്യുവാനും വേണ്ടി ആ രണ്ട് നിസ്കാരങ്ങളെയും ഒന്നിനെ മുന്തിപ്പിക്കുകയും മറ്റൊന്നിനെ പിന്തിപ്പിക്കുകയും ചെയ്യൽ സുന്നത്താണ് എന്ന് മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ ഖുത്ബ ഒഴിവാക്കിയവൻ്റെ നിസ്കാരം ശരിയാകുമോ എന്നാണ്. പെരുന്നാൾ ഖുത്ബ എന്ന് പറഞ്ഞാൽ സുന്നത്തായ കാര്യമാണ്. നമ്മൾ ജുമാ നിസ്കാരത്തിന് 40 ആളുകൾ ഖുത്ബ കേൾക്കണം. 40 ആളുകൾ ഖുത്ബ കേട്ടാൽ മാത്രമേ പെരുന്നാൾ നിസ്കാരം അല്ല ജുമാ നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. 40 ആളുകൾ ഖുത്ബ കേട്ടാൽ മാത്രമേ ജുമാ നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ വീക്ഷണം. ഇപ്പോഴത്തെ കൊറോണ കാലഘട്ടത്തിൽ ജുമാ 4 ആളുകളെക്കൊണ്ടും 16 ആളുകളെക്കൊണ്ടൊക്കെ നടത്തുന്നുണ്ട്. അത് പണ്ഡിതന്മാരുടെ കൗലുകൾ, സാഹചര്യത്തിനനുസരിച്ച് പറ്റുന്ന മസലകൾ ഉണ്ട്. ഇസ്ലാം എന്നുള്ളത് വിശാലമായ ഒരു മതമാണ്. അത് യുസറാണ്, എളുപ്പമാണ്, അത് കുടുസല്ല. ഏത് ഘട്ടത്തിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ നിബന്ധനകളോടുകൂടെ ചെയ്യാൻ പറ്റുന്ന മതമാണ് ദീനുൽ ഇസ്ലാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ പെരുന്നാൾ ഖുത്ബ ഒഴിവാക്കി എന്നതുകൊണ്ട് നിസ്കാരത്തിന് വിഘ്നമില്ല. നമ്മൾ പറഞ്ഞല്ലോ, നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രീതി, പൂർണ്ണമായ പ്രതിഫലം കിട്ടാൻ അത്
നേരത്തെ തന്നെ പള്ളിയിൽ പോവുകയും പള്ളിയിൽ പോയി തക്ബീർ ചൊല്ലി നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. കൂലി കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. ശേഷം നിസ്കാരം നടക്കും, ശേഷമാണ് ഖുത്ബ നടക്കുന്നത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കാൻ എല്ലാ കർമ്മത്തിലും പങ്കാളികളാകുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ്. പെരുന്നാൾ നിസ്കാരം കലാ വീട്ടാമോ എന്നാണ് അടുത്ത ചോദ്യം. പെരുന്നാൾ നിസ്കാരം എന്ന് മാത്രമല്ല, എല്ലാ നിസ്കാരവും കലാ വീട്ടാൻ സാധിക്കും. നമ്മൾ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്. ഒരു ദിവസം അദ്ദേഹം ഉറങ്ങിപ്പോയി, എന്നാൽ പകലിൽ അദ്ദേഹത്തിനത് കലാ വീട്ടാം. ലുഹ നിസ്കാരം നിസ്കരിക്കുന്ന ആളാണ്, അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി, കലാ വീട്ടാം. അപ്പോൾ അതേപോലെ പെരുന്നാൾ നിസ്കാരവും കലാ വീട്ടാൻ സാധിക്കും. അതിന് യാതൊരു കുഴപ്പവുമില്ല, അതിൻ്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. അതാ ആയി ചെയ്ത പ്രതിഫലം ലഭിക്കുന്നില്ല എങ്കിൽ പോലും കാരണമില്ലാതെ ഉപേക്ഷിച്ചതാണെങ്കിൽ അവനക്ക് കലാ വീട്ടുമ്പോൾ അതാ ആയി വീട്ടിയ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്നില്ല. എന്നാൽ കാരണത്തോടുകൂടെ ഒഴിവാക്കിയതാണെങ്കിൽ കലാവ് വീട്ടിയാൽ തന്നെ അതിൻ്റെ പ്രതിഫലം അവനക്ക് ലഭ്യമാവുകയും ചെയ്യും. ആർത്തവകാരിക്ക് പെരുന്നാൾ കുളി സുന്നത്തുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളുമൊക്കെ ആണിനും പെണ്ണിനൊക്കെ ബാധകമാണ്. സ്ത്രീകളത് വീട്ടിൽ നിന്നാണ് നിർവഹിക്കേണ്ടത്, പുരുഷന്മാർ പള്ളിയിൽ നിന്നോ മറ്റു ഉചിതമായ സ്ഥലങ്ങളിൽ നിന്നോ ആണ് നിർവഹിക്കേണ്ടത്. ആർത്തവകാരിക്ക് അവരുടെ ആർത്തവ വിരാമം ഉണ്ടാകുന്നത് വരെ ശുദ്ധി വരുത്താൻ സാധിക്കുകയില്ല. ശുദ്ധിയുടെ കുളി കുളിച്ചാൽ ശരിയാകുകയില്ല. ആർത്തവ വിരാമത്തിന് ശേഷം കുളിച്ചാലേ അത് പൂർത്തിയാകുകയുള്ളൂ. എന്നാൽ പെരുന്നാൾ ദിവസം പെരുന്നാളിൻ്റെ നിയ്യത്ത് വെച്ച് കുളിച്ചാൽ അതിൻ്റെ ആ സുന്നത്ത് കരസ്ഥമാകും. സ്വാഭാവികമായും ആർത്തവമുള്ള സ്ത്രീകൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ടല്ലോ, അത് ശാരീരികമായ വൃത്തിയാണ്. പക്ഷേ ഈ ഹയലിൽ നിന്നുള്ള മോചനം അതിൻ്റെ കുളിയല്ല അവിടെ നടക്കുന്നത്. അതേപോലെ സുന്നത്തായ ഈ കുളി അവൾ നടത്തിയാൽ അതിൻ്റെ പുണ്യം അവൾക്ക് സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ പുതിയ വസ്ത്രം ധരിക്കുക, അത്തറ് തേക്കുക എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണല്ലോ. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര എത്തിയത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കും. അത് സവാല് വരെ നീണ്ടു നിൽക്കുന്നതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. ഉച്ചവരെ അതിൻ്റെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ പുണ്യം ലഭിക്കുന്നതാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പെരുന്നാളിന് സുന്നത്തായ കുളി സുബഹിക്ക് മുമ്പ് കുളിക്കാൻ പറ്റുമോ എന്നാണ്. പെരുന്നാളിൻ്റെ കുളി സുബഹിക്ക് മുമ്പ് കുളിക്കാൻ പറ്റുമോ എന്നാണ്. അത് ജുമാൻ്റെ കുളിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഏത് ദിവസമാണ് വെള്ളിയാഴ്ചയായി പരിഗണിക്കുക, ആ വെള്ളിയാഴ്ചയായി പരിഗണിക്കുന്ന ദിവസത്തിൽ കുളിച്ചാൽ അവൻക്കതിൻ്റെ പുണ്യം കിട്ടും. അതേപോലെ തന്നെ ഏത് ദിവസമാണോ പെരുന്നാളായി പരിഗണിക്കുന്നത്, ആ ദിവസത്തിൻ്റെ ഏത് സമയത്ത് കുളിച്ചാലും ആ കുളിയുടെ പുണ്യം കിട്ടുന്നതാണ്. സ്വാഭാവികമായും സുബഹിൻ്റെ മുമ്പ് കുളിച്ചാൽ അവനക്കത് കൂലി കിട്ടും. 12 മണിക്ക് ശേഷം കുളിച്ചാൽ അവനക്കതിൻ്റെ കൂലി കിട്ടും. കൂലി കിട്ടണമെങ്കിൽ അവന് നിയ്യത്ത് ചെയ്യണം. ഏത് കുളിയാണെങ്കിലും, ജുമാൻ്റെ കുളിയാണെങ്കിലും, ബലിപെരുന്നാളിൻ്റെ കുളിയാണെങ്കിലും, സുന്നത്തായ മറ്റ് കുളികളൊക്കെ ഏത് കുളികളാണെങ്കിലും നിയ്യത്ത് ചെയ്താലേ അതിൻ്റെ കൂലി കിട്ടുള്ളൂ. ജനാബത്തിൻ്റെ കുളിയാണെങ്കിൽ നിർബന്ധമാണ് നിയ്യത്ത്. നിയ്യത്ത് വെച്ചാൽ മാത്രമേ ജനാബത്തിൻ്റെ കുളി വിടുകയുള്ളൂ. ഇനി ഒരാൾ കുളിച്ച് തോർത്തി വന്നതിന് ശേഷമാണ് നിയ്യത്ത് വിട്ടുപോയത് എന്ന് ജനാബത്തിൻ്റെ കുളിയിൽ അവനക്ക് ഓർമ്മ വന്നതെങ്കിൽ ആ കുളി അവൻ മടക്കണം. മടക്കി കുളിച്ച് അവൻ്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണം.
ഇഹ്റാമിൻ്റെ ശേഷമുള്ള തക്ബീറുകൾ മറന്നാൽ അതിന് സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു, ഇഹ്റാമിൻ്റെ തക്ബീറുകൾ മറന്നുപോയാൽ അതിന് സുജൂദ് ചെയ്യേണ്ടതില്ല, സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം നിസ്കാരത്തിൻ്റെ ഫർളല്ല ഒന്ന്, മറ്റൊന്ന് അബ്ആലിൽപ്പെട്ടതുമല്ല, അബ്ആൽ സുന്നത്തുകളിൽ പെട്ടതല്ല. അതിപ്പോൾ ഔദു ചൊല്ലൽ സുന്നത്താണ്, അത് മറന്നുപോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യാറില്ലല്ലോ. വജ്ജഹത്തു സുന്നത്താണ്, വജ്ജഹത്തു മറന്നുപോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യാറില്ലല്ലോ. അതേപോലെ തക്ബീർ മറന്നുപോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പോൾ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പെരുന്നാൾ നിസ്കാരം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, ഒരു കർമ്മമാണ്. പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഒരു സത്യവിശ്വാസി നല്ല രൂപത്തിൽ കുളിച്ച് വൃത്തിയായി സുഗന്ധമൊക്കെ ഉപയോഗിച്ച് നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് നടന്ന് തക്ബീർ ചൊല്ലി സമാധാനത്തോടുകൂടെ നടന്നു പോവുകയും നിസ്കാരം നിർവഹിച്ച് ഉലഹിയത്തറുത്ത് സമാധാനപരമായി വീട്ടിലേക്കോ മരണപ്പെട്ട അവൻ്റെ മാതാപിതാക്കളുടെ കബറിടത്തിലേക്കോ ഒക്കെ പോയി തിരിച്ച് വേറൊരു വഴിയിലൂടെ തക്ബീർ ചൊല്ലി വീട്ടിലേക്ക് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തക്ബീർ ചൊല്ലേണ്ട സമയം. തക്ബീർ ചൊല്ലേണ്ട സമയം മാസം കണ്ടതു മുതൽ, ചെറു പെരുന്നാൾക്കാണെങ്കിൽ ഇമാമ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ തക്ബീർ ചൊല്ലാം. ബലിപെരുന്നാൾക്കാണെങ്കിൽ മാസം കണ്ടതു മുതൽ അയ്യാമുത്ത ശരീക്കിൻ്റെ മഗരിബ് വരെ, ദുൽഹിജ്ജ 13-ന്റെ മഗരിബ് വരെ അവനക്ക് തക്ബീർ ചൊല്ലാം. അസർ നിസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലിയാൽ അത് പരിപൂർണമാകുന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹീത വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ലോക ജനതയെ രക്ഷിക്കട്ടെ. ഇത്തരം ഉദ്യമങ്ങൾ നല്ല രൂപത്തിൽ നടത്തുവാനും അതിൽ പങ്കാളികളാകുവാനും സഹകരിക്കുവാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.